ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രതിസന്ധി ഉണ്ടാകാതിരിക്കലല്ല വിശ്വാസിയുടെ പ്രത്യേകത. പ്രതിസന്ധി ഉണ്ടായില്ലെങ്കിൽ പിന്നെ വലിയ വിശ്വാസിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. വിശ്വാസി അള്ളാഹു തആല പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാകാതിരിക്കലല്ല നമ്മുടെ പ്രത്യേകത, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് ചങ്കുറപ്പോടെ നേരിടാൻ കഴിയുക എന്നുള്ളതാണ്. അത് ഞാൻ ആവർത്തിച്ച് എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്. ഞാനൊരു മോമിനായതിന്റെ പേരിൽ, ഞാനൊരു മുസ്ലിമായതിന്റെ പേരിൽ ആസാമിന്റെയും ഗുജറാത്തിന്റെയും ബിവട്ടിയുടെയും ജംഷഡ്പൂരിന്റെയും ഗോഹട്ടിയുടെയും വാരാണസിയുടെയും തെരുവാരങ്ങളിൽ വെട്ടിമുറിക്കപ്പെട്ട നിരപരാധികളെ പറ്റി ഞാൻ പ്രസംഗിച്ചു എന്നതിന്റെ പേരിലാണ് എങ്കിൽ, നിരപരാധികൾക്ക് വേണ്ടി ഞാൻ ശബ്ദിച്ചു എന്നതിന്റെ പേരിലാണെങ്കിൽ, സമുദായത്തിന്റെ ഇസ്സത്ത് നിലനിർത്താനും സമുദായത്തിൽ ഭംഗപ്പെടുത്തപ്പെടുന്ന പാവപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ ശബ്ദിച്ചു എന്നതിന്റെ പേരിലാണെങ്കിൽ, അതിന്റെ പേരിൽ എന്നോട് തുടങ്ങിയ വിദ്വേഷമാ ഇവനൊക്കെ കൂടെ എന്നെ ചുറ്റിരിക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ ഉണ്ടത് എങ്കിൽ, ഒരു മുസ്ലിമിന്റെ ഇസ്സത്ത് ഞാൻ നിലനിർത്തും മക്കളെ. ഈ തല ഞാൻ കുറിക്കില്ല മക്കളെ, ഈ ശേഷം ഞാൻ കുറിക്കില്ല. ശ്രമിച്ചിട്ടും ഒരുത്തന്റെ മുഖത്ത് നോക്കി ഞാൻ സാറെന്ന് വിളിച്ചിട്ടില്ല. ഇന്ന് ഞാൻ വിളിക്കില്ല മക്കളെ, ഇന്ന് ഞാൻ വിളിക്കില്ല. ഒരു ഭരണകൂട ഭീകരതയ്ക്കും ഞാൻ അടിമപ്പെടില്ല. ഒരിടത്തും ഞാൻ കുടിക്കില്ല മക്കളെ, ഒരിടത്തും ഞാൻ കുടിക്കില്ല. അങ്ങനെ ഒരുത്തരും കരുതണ്ട, ഞാനൊരു വിശ്വാസിയായതിന്റെ പേരിലാണെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ായതിന്റെ പേരിലാണെങ്കിൽ എന്റെ സമുദായവും ഈ നാട്ടിലെ പട്ടിണി വിഭാഗങ്ങളും ഈ നാട്ടിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളും ഒക്കെ അനുഭവിച്ച പ്രശ്നങ്ങൾ ഞാൻ ഉറക്കെ പറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ, ഇതല്ലാതെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്റെ കാല് മുറിക്കപ്പെട്ട, എന്റെ കാല് ബോംബേറ്റ് വീണ ഈ മണ്ണിന്റെ മുമ്പിലാണ് നിങ്ങളുള്ളത്. അൻഗാർശ്ശേരിയിൽ ആ റോഡിലാ ഞാൻ പിടഞ്ഞു വീണത്. പക്ഷേ ഈ പരിസരത്ത് ഒരു തന്റെ കാലും അതുകൊണ്ട് മുറിക്കപ്പെട്ടില്ല. ആളുകളെയും ബോംബെറിഞ്ഞില്ല, ഒരു വീട്ടുകാരെയും ബോംബെറിഞ്ഞില്ല. എന്നെ ബോംബെറിഞ്ഞ് ഈ അൻഗാർശ്ശേരിയിലെ ആ കെട്ടിടത്തിന്റെ മുറിയിൽ വന്നിരുന്ന് എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ച ആ എസ്എസ്കാരനായ പ്രതി, ആ ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ളവൻ പ്രതിക്കുറിച്ച് നിൽക്കുമ്പോ പോയിട്ട് ഇവരാരെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് അവര് ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള സമീപനം കോടതിയിൽ സ്വീകരിച്ചവനാ ഞാൻ. ആ എന്നെയാണോ ഭീകരവാദിയാക്കുന്നത്? ഞാൻ ഭീകരവാദിയായാൽ ഈ ഇരിക്കുന്ന ആയിരം ഭീകരവാദിയാകാതിരിക്കുമോ? എനിക്കൊരു വിഷമം വന്നപ്പോൾ ഭ്രാന്ത് പിടിച്ചോട് നടക്കുന്ന ചെറുപ്പക്കാർ ഞാൻ തീവ്രവാദിയായാൽ എന്നോട് പറയും തീവ്രവാദികളാവില്ലേ? ഞാൻ മാത്രം അങ്ങനെ ഇങ്ങനെ ഒരു തീവ്രവാദിയാകുന്നത്? എന്റെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ, അതല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ, ഇവരിൽ ആരും തീവ്രവാദിയായില്ലല്ലോ. പിന്നെ ഞാൻ മാത്രം എങ്ങനെ തീവ്രവാദിയാകുന്നു? ഞാൻ മാത്രം ഞാൻ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു നിന്നിട്ട് തടിയന്റെ വിട നസീറോ ആയി ചേർന്ന് ഇന്ത്യൻ മുജാഹിദീന് സഹായം കൊടുത്തിട്ട് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ 35 കിലോ ഭാരം ഇല്ലാത്ത ഒരു തന്റെ കൂടെ ചേർന്ന് ശ്രമിക്കുന്നതിനാ ഈ ഇരിക്കുന്ന ആമ്പിളാരെ കൊണ്ട് പറഞ്ഞ് ചെറുപ്പം ശ്രമിപ്പിച്ചുകൂടെ? ഈ ഇരിക്കുന്ന ആമ്പിളാരോട് പറഞ്ഞുകൂടെ? പക്ഷെ ഞാനത് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്നും പറഞ്ഞത് ഞാൻ ഇന്ത്യക്കാരനായ അഭിമാനിക്കുന്നു എന്ന, ഇന്ത്യയിൽ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഇന്ത്യയിൽ വളർന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഭരിക്കുന്നത് ഇന്ത്യയിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയുടെ മുന്നിൽ എന്റെ തലയടക്കം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പാകിസ്ഥാനാക്കാനോ അഫ്ഗാനിസ്ഥാനാക്കാനോ എന്ന് ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല, ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. അതിന് ഞാൻ പുസ്തകം, ഞാൻ എന്തായാലും ചെയ്തെന്നറിയോ, രണ്ട് പുസ്തകം കൊടുത്തു. ആ പുസ്തകം ഇപ്പോഴും കേരളത്തിൽ 100 കണക്കിന് ബുക്ക് സ്റ്റാളുകളിൽ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അങ്ങനെയാണ് എത്രയോ ആളുകൾ ആ പുസ്തകം വായിച്ചിട്ട് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഞാനങ്ങനെ പുസ്തകം കൊടുത്തിട്ടില്ല, ഞാൻ ആ പുസ്തകം ഒട്ട് വായിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നത് ഞാൻ ആ പുസ്തകം കൊടുത്തുകൊണ്ട് അവർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ആ പുസ്തകം 10 ആണ്ടുകളായി കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നു, ഇന്ന് ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നു. എന്താ അവസ്ഥ? പിന്നെ കൊടകിൽ പോയത് കേരള പോലീസ് അറിയാതെ പോയിട്ടുണ്ടാവും, കേരള പോലീസ് അറിയാതെ പോയിട്ടുണ്ടാവും കുടകൾ. എനിക്ക് പറയാം, ഏതോ ഒരു ചക്കരെ പിടിച്ച് അടിച്ച് പീഡിപ്പിച്ച് ഒരു മൊഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ ഒരു ദിവസം ഞാൻ വെക്കുമ്പോൾ ഒരു കാറ് വന്നു, ആ കാറിൽ നിന്ന് തൊട്ടിയും താടിയുള്ള ഒറ്റക്കാലുള്ള ഒരാൾ ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. ഒറ്റക്കാലുള്ള ആളെങ്ങനെ ഇറങ്ങി വരുന്നത്? ഒറ്റക്കാലുള്ള ആളെ ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു.
ഇന്നത്തെ കല്ലാടൻ കാണുന്നത്. അപ്പൊ ആരെങ്കിലും അയാളെ പൊക്കിക്കൊണ്ട് പോകണ്ടേ? മാത്രമല്ല, എന്നെ അവൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല, ഈ ആളാരാന്ന് മനസ്സിലായിട്ടില്ല എന്ന് അവൻ പറയുന്നത്. പിന്നെ ഞാൻ അറിഞ്ഞു നസീർ പറഞ്ഞോട് മകുതനിയായിരുന്നു എന്നറിഞ്ഞു. അപ്പോ നിങ്ങളൊന്ന് ഇതിന്റെ ന്യായമായ തോർത്ത് നോക്കിയ പറയേണ്ട കാര്യമല്ല, സമയം പോകാൻ എനിക്കറിയാം. എന്നാലും ഞാനിങ്ങനെ പോകുന്നു, കാറിൽ നിന്ന് ഇറങ്ങുന്നു, ഇവൻ എന്നെ അറിയില്ല. എന്തായാലും ഞാൻ എന്നെ നേരത്തെ ഒരിക്കലും അറിയാത്തവനാണെങ്കിൽ ഇപ്പോ ഞാൻ സാധാരണ പോകുമ്പോ ഒക്കെ കാലിൽ ഈ കാലിലും സോക്സ് ഒക്കെ ഇട്ടേക്കാൻ ഞാൻ പോവാ. എന്നെ ഇങ്ങനെ വന്നിട്ട് ഒരാളെ പിടിച്ചോ പിടിക്കാതോ ഞാൻ ഇറങ്ങി ഇങ്ങനെ വരുന്ന കണ്ടാല് എന്നെ കണ്ടാ പെട്ടെന്ന് ഒരാൾ പറയോ ഞാൻ ഒറ്റക്കാലിലാണ് പറയോ? ഇത് കൃത്രിമ കാലാന്ന് എന്നെ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഇപ്പോഴും ഞാൻ ഇതിലൊരു ഷൂ ഇട്ടിട്ടിരുന്നു കഴിഞ്ഞാ ഇവിടെ പുതുതായിട്ട് വരുന്ന ഒരാളിന് ഇത് കൃത്രിമ കാലാന്ന് അറിയാൻ നല്ല വഴിയുണ്ടോ? ഇന്ന് മാത്രമല്ല, അവൻ അപ്പോഴെന്നെ മനസ്സിലായില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ തടിയന്റെ ഇവിടെ നസീർ പറഞ്ഞു, അന്ന് വന്നയാണ് മോഹിനിയായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇതൊക്കെ എഴുതി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിക്ക. കഴുതെന്ന് ഞാൻ അവരെ ഒന്നും വിളിക്കുന്നില്ല, കഴുതകൾക്ക് അത് നാണക്കേടാണ്. ഇങ്ങനെ എഴുതി വെച്ചിക്ക, ഇങ്ങനെ എഴുതി വെച്ചിട്ട് പറയാണ്, പ്രോസിക്യൂഷൻ പോയി കോടതി പറയുന്നു. ബഹുമാനപ്പെട്ട കോടതി പറയുന്നു, പ്രോസിക്യൂഷനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇദ്ദേഹത്തിന്റെ കാല് കോയമ്പത്തൂർ ബ്ലാസ്റ്റിംഗ് പോയ ആളാണ്. നല്ല വിവേകത്തോടുകൂടിയല്ലേ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്? പക്ഷെ ഞാൻ പറയുന്നു, ഇതൊക്കെ എന്തിന്റെ പേരില്ല? അബ്ദുന്നാസർ മഖ്ദനി എന്ന് പറയുന്ന ഞാൻ ചെയ്ത തെറ്റെന്താ? രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കുറച്ച് വിളിച്ചു പറഞ്ഞു ഉറക്കെ, പലരും പറയാതിരുന്നപ്പോ ഞാൻ കുറച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നെ ചെയ്തുള്ളൂ? ഞാൻ എവിടെങ്കിലും ബോംബ് വെച്ചോ? ഞാൻ ആരെങ്കിലും കൊന്നോ? ഞാൻ എവിടെങ്കിലും അമ്പലം തകർത്തോ? ഞാൻ ആരെങ്കിലും ഹിന്ദു സഹോദരങ്ങളെ വധിച്ചോ? ഏതെങ്കിലും ഹിന്ദു സഹോദരിമാരെ ആക്രമിച്ചോ? ഏതെങ്കിലും കുഴപ്പം ഞാൻ കാണിച്ചോ? ഈ സംഭവത്തിന്റെ ഇന്നത്തെ ദിവസം പോലും ഞാൻ എന്താ പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? ഈ വിഷയത്തോട് ഹിന്ദു മുസ്ലിം സംഘർഷമാക്കി വളർത്താൻ എനിക്ക് താല്പര്യമില്ല, എന്റെ പ്രസ്ഥാനത്തിന് താല്പര്യമില്ല, ഒരിക്കലും ഒരു ചെയ്യില്ല. ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല എന്നാ ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാ ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പ്രതികരിച്ചവരുടെ കൂട്ടത്തിൽ പ്രതികരിച്ചത് ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യർ എന്ന 24-കാരറ്റ് ബ്രാഹ്മണനാ. ഞാൻ ജയിലിൽ പോകണമെന്ന് ജയിലിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടക്കുന്നു എന്ന് കണ്ടപ്പോ ആദ്യമായി നിരാഹാര സത്യാഗ്രഹം നടന്ന് അതികഠിനമായി 8 ദിവസം പച്ചവെള്ളം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കിടന്ന് ക്ഷീണിച്ച് ഉണങ്ങി രോഗം ബാധിച്ച് പത്മാവതി ഇളപ്പിട്ട് ചെയ്തത് ബ്രാഹ്മണനായ വർക്കല രാജ. ഇന്നത്തെ ഹിന്ദുക്കൾ എനിക്കെതിരല്ല, ആണോ? ഞാൻ ഹിന്ദുക്കൾക്കെതിരാണോ? അല്ല. പിന്നെ ഞാൻ ഈ ചെയ്ത സത്യം തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കും അവരുടെ ഏജൻസികൾക്കും അവർക്ക് ഞാൻ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് അവരിതൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ അവരുദ്ദേശിക്കുന്നത് മഹദനി എന്ന് പറയുന്ന ഈ സാധനത്തെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ അവസാനിക്കുമെന്നാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ അബ്ദുന്നാസർ മഹദനിയെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്ന നിങ്ങൾ ചെയ്തോ? ഏത് ജയിലിൽ അടയ്ക്കാൻ പറ്റും നിങ്ങൾ കൊണ്ടുപോയി അടച്ചോ? അതുകൊണ്ട് മാത്രം ഈ രാജ്യം രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മഹദനിക്കെതിരെ ആ നീതി നടന്നാൽ ആ നീതി ഇനിയും ഇവിടെ തീവ്രവാദികളെ സിദ്ധിച്ചുകൊണ്ടിരിക്കും. PDP-ക്കാർ തീവ്രവാദികളാവും ഞാൻ പറയുന്നില്ല, പക്ഷേ ഏതെങ്കിലുമൊക്കെ കോണിൽ നിന്ന് പുതിയ പുതിയ ശക്തികൾ രൂപപ്പെട്ടു വരുന്നതിനും അനീതിക്കെതിരെ ചിന്തിക്കുന്ന പുതിയ പുതിയ ശബ്ദങ്ങളും പുതിയ പുതിയ പ്രവർത്തനങ്ങളും പുറത്തു വരുന്നതിന് ഒരു കാരണമാണ്. കാരണം എന്താ? 100% നിരപരാധിയാണെന്ന് സമൂഹത്തിന് ബോധ്യമുള്ള സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന് ബോധ്യമുള്ള ഒരാളെ പീഡിപ്പിച്ച് തകർക്കാമെന്ന് കരുതുമ്പോൾ ആ കളി ഒരു പക്ഷേ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. അതായിരിക്കും പക്ഷെ അതുകൊണ്ട് എന്നെ കീഴ്പ്പെടുത്താൻ ആണെങ്കിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയാ, നിങ്ങൾ ആരും പേടിക്കണ്ട. അബ്ദുന്നാസർ മഖ്ദനി ഇവരുടെ ആരുടെയെങ്കിലും മുമ്പിൽ മുപ്പ് വരയ്ക്കുമെന്ന്, ഇവരുടെ ആരുടെയെങ്കിലും മുമ്പിൽ ഞാൻ തല കുനിക്കുമെന്ന്. ഒരു തലയും കുളിക്കില്ല, മുട്ടും മടക്കില്ല, പേടിക്കയില്ല, ഇവരെ ആരും സാറൊന്നും വിളിക്കില്ല. ഇവന്റെ ഒന്നും അനീതിക്ക് മുമ്പിൽ ഒരിക്കലും ഞാൻ കീഴടങ്ങുകയില്ല. ശക്തമായി തന്നെ ഞാൻ ഇൻഷാല്ലാ ഇതിനെതിരെ എങ്ങനെ സഹോദരങ്ങളെ എനിക്ക് ദുആ ചെയ്താൽ എന്തിനാ? മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി, മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഈ നിമിഷം വരെ അൽഹംദുലില്ലാ ഈ വിഷയം എന്റെ മനസ്സിന് നേരിയ അസ്വസ്ഥത പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇനിയും അത് സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യുക. അതിന് നമ്മുടെ സമാധാനത്തിനുള്ള ഏറ്റവും നല്ല വഴി സ്വലാത്താണ്.
ആരെന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ മുഖർമുല്ലാക്കും അലക്ക് ജിബ്രീൽ അലൈഹി സ്സലാം ഒരു ദിവസം വന്നുകൊണ്ട് പറയുകയായ യാ റസൂലല്ലാ അങ്ങ് സന്തോഷിച്ചോളൂ, നബിയേ സന്തോഷിച്ചോളൂ, എന്താ ജിബ്രീലെ പുതിയ വല്ല വാർത്തയുമുണ്ടോ? വല്ലാത്ത ഒരു വാർത്ത പടച്ചവൻ തുറന്നു വിട്ടിട്ടുണ്ട്, അങ്ങയുടെ അടുക്കൽ പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താണ് ജിബ്രീലെ പറയുക? ആരെങ്കിലും അങ്ങയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ആരെങ്കിലും അങ്ങയുടെ പേരിൽ സലാം ചൊല്ലുന്നെങ്കിൽ അവന്റെ മനസ്സിൽ അല്ലാഹു നിരന്തര സമാധാനം വർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പെട്ടെന്ന് ശുക്രന്റെ സുജൂദിൽ വീണു. ഹബീബായ നബി ശുക്രന്റെ സുജൂദിൽ വീണു. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നവന്റെ പാപം പൊറുക്കപ്പെടും, സലാം ചൊല്ലുന്നവന്റെ മനസ്സിൽ അല്ലാഹു സമാധാനം തരും. ആ സമാധാനം അല്ലാഹു എനിക്കും നിങ്ങൾക്കും തരട്ടെ. അൻവാർശ്ശേരി യത്തീംഖാനയാണ് അൻവാറിൻ്റെ കിരീടം. അനാഥരും അഗതികളുമായ വിദ്യാർത്ഥികൾക്ക് ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം നൽകി അവരെ ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും സേവനം ചെയ്യുന്നവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അൻവാർ അനാഥ അഗതി മന്ദിരം. രണ്ട് വിധത്തിലുള്ള വിദ്യാർത്ഥികളെയാണ് പ്രസ്തുത സ്ഥാപനത്തിൽ പ്രവേശനം നൽകുന്നത്. തീർത്തും ബാപ്പയില്ലാത്ത അനാഥ മക്കളെ, അനാഥരല്ലെങ്കിലും അനാഥരെക്കാൾ വിഷമമനുഭവിക്കുന്ന വലിയ ഒരു വിഭാഗം കുട്ടികൾ ഇന്ന് സമൂഹത്തിന് ബാധ്യതയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കും സൗജന്യമായി അൻവാർശ്ശേരിയിൽ പ്രവേശനം നൽകുന്നു. ഭൗതിക വിദ്യാഭ്യാസമായ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പഠനവും മദ്രസാ പഠനവും നൽകുന്നതോടൊപ്പം തൊഴിൽ സാങ്കേതിക പരിശീലനങ്ങളും നിലവിൽ നൽകി വരുന്നു. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ അംഗീകാരമുള്ള മദ്രസ വളരെ ക്രമീകൃതവും ഉപകാരപ്രദവുമായ രീതിയിൽ നടക്കുന്നു. പ്രസംഗം, എഴുത്ത്, ശുചിത്വം, അച്ചടക്കം എന്നിവ ശ്രദ്ധിക്കുന്നതിനും ക്രമപ്പെടുത്തുന്നതിനും ഒരു വിഭാഗത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിലുള്ള പഠനത്തോടൊപ്പം ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് എന്നീ അത്യാവശ്യ വിഷയങ്ങളിൽ പ്രത്യേക ട്യൂഷൻ സമ്പ്രദായവും അൻവാർ അനാഥ അഗതി മന്ദിരത്തിൽ തയ്യാർ ചെയ്തിരിക്കുന്നു. ജില്ലാടിസ്ഥാനത്തിൽ മദ്രസാ സ്കൂൾ തലത്തിൽ നടത്തപ്പെടാറുള്ള പ്രസംഗം, ഗാനം, കവിത, പ്രബന്ധം, ഖുർആൻ പാരായണം തുടങ്ങിയ മത്സരങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന അൻവാറിലെ പിഞ്ചോമനകൾ, ദഫ്മുട്ട് തുടങ്ങിയവയിലും പ്രാവീണ്യം നേടിയവരാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുമായി 100 വിദ്യാർത്ഥികൾ നിലവിൽ അൻവാർ അനാഥ അഗതി മന്ദിരത്തിൽ പഠനം നടത്തുന്നു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ അൻവാർ അഗതി അനാഥ മന്ദിരത്തിൽ പഠിച്ച പലരും 90% വരെ മാർക്ക് വാങ്ങി വിജയിച്ചു എന്നത് അൻവാർശ്ശേരി സ്ഥാപനങ്ങൾക്ക് അഭിമാനിക്കുവാൻ വക നൽകുന്നു. നാഥന്റെ ഭവനത്തിലേക്കുള്ള വരി 5 നേരവും ഈ വരവ് അൻവാർശ്ശേരിയിൽ നിത്യ കാഴ്ചയാണ്. 1987 തുടങ്ങിയ ഈ വരിയിൽ കണ്ണികളായി കഴിഞ്ഞുപോയവർ പലരും ഇന്ന് പല മേഖലകളിലായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുദരിസുമാർ, മുഅല്ലിമീങ്ങൾ, അധ്യാപകർ, അഡ്വക്കേറ്റുമാർ, അങ്ങനെ നിരവധി മേഖലകളിൽ കറുത്ത പാൻറും വെള്ളത്തൊപ്പിയും ജുബ്ബയുമണിഞ്ഞു വരുന്ന ഈ കുരുന്നുകൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാന്യരായ മാതാപിതാക്കന്മാരെ, സഹോദര സഹോദരന്മാരെ, മതപണ്ഡിതന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, കുഞ്ഞുമക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ.
കൂടെ നടന്ന നീ പ്രഭാഷണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ ബഹുമാനായ മതപണ്ഡിതൻ നിവാസ് പ്രസംഗത്തിലും ഇന്നലെയുടെ അഭിമുഖരായ പണ്ഡിതന്മാർ നടത്തിയ പ്രസംഗത്തിലും എന്നെല്ലാം ഉൾക്കൊണ്ട അയിമുകൾ അറിവുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പകർത്തി നമ്മുടെ ദുനിയാവും ആഹ്റവും വിജയത്തിലാകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളിനി ഇന്നത്തെ ഒരു വലിയ പ്രസംഗം ആവശ്യമില്ല, ദിവസങ്ങളിനിയുമുണ്ട്, പ്രസംഗിക്കേണ്ട അവസരങ്ങളുണ്ട്. ദുബായിലേക്ക് ഇൻഷാല്ലാ കടക്കുകയാണ്. നമ്മൾ റദുബ് 27 അല്ലെ 27 രാവിലെ നമ്മൾ വളരെ ആത്മാർത്ഥമായി ബഹുമാനിതായ തട്ടുപോയാത്തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ ദുആ ചെയ്യുകയുണ്ടായി. ബഹുമാനിതായ ഏലൂർ ശംസുദ്ദീൻ മദനി അവരുകൾ നില വരാമെന്ന് തിരിഞ്ഞു നില കഴിയാത്ത സാഹചര്യത്തിൽ ഇന്നെങ്കിലും എത്താമെന്ന് ഏറ്റവും പ്രക്ഷോഭം. അദ്ദേഹത്തിന് കഠിനമായ മലേറിയ പിടിപെട്ട് തല പൊക്കാനാവാത്ത അവസ്ഥയിൽ അൻസിൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന് അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ സമുദായത്തിലെ ആയിരക്കണക്കിന് യുവാക്കൾക്കും ആത്മീയമായ നേതൃത്വം കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു അദ്ദേഹത്തിന് ദീർഘമായി നൽകുമാറാകട്ടെ. അദ്ദേഹം ഇന്നും വളരെ വേദനയോടുകൂടി വിളിച്ചിരുന്നു, സംസാരിക്കുമ്പോഴൊക്കെ കണ്ണീരോടെയാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടാ പോലും ഇപ്പോൾ സംസാരിക്കുന്നത്. അല്ലാഹുത്താല അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരുടെയും പണ്ഡിതന്മാരുടെയും നാടിൻ്റെ നാനാഭാഗത്തുനിന്നുള്ള ഒരുപാട് സ്വാധീനങ്ങളുടെയും പാവങ്ങളായ ഒരുപാട് ആളുകളുടെയും ഒക്കെ ദുആ കൊണ്ടാണ് നമ്മളെയൊക്കെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കലല്ല, ഉണ്ടാകുന്ന പ്രതിസന്ധി അഭിമുഖീകരിക്കാനുള്ള മനഃശക്തി കിട്ടലാണ് വിശ്വാസിക്കല്ലാതെ നൽകുന്നത്. പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുക എന്നത് അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ പിന്നെ ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വിശ്വാസികളാണെങ്കിൽ അള്ളാഹു പരീക്ഷിക്കുമെന്ന് അള്ളാഹു ഖുർആനിൽ എത്ര സ്ഥലത്താ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, പരീക്ഷിക്കാതിരിക്കണമായിരുന്നെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും സ്നേഹമുള്ള മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ പരീക്ഷിക്കാതിരിക്കണമായിരുന്നു. പ്രവാചകൻ പരീക്ഷണത്തിന് വിധേയനായി. നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, അവരൊക്കെ അതികഠിനമായ പരീക്ഷണത്തിന് വിധേയരായി. പ്രവാചകന്മാർ ഇന്നലെ തൊടിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു ഉപസംഗത്തിൽ പറഞ്ഞു, പ്രവാചകൻ ഒരു പ്രവാചകനെ തന്നെ രണ്ട് കഷണമായിട്ട് മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ശത്രുക്കൾ സംഭവിച്ചു. മഹാനായ സൈദുന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു സംഭവിച്ചു, രണ്ടാംഗണത്തിൽ ഇഞ്ചിഞ്ചായി വിട്ടു മുറിക്കപ്പെട്ടു. ഇങ്ങനെ പരീക്ഷണങ്ങൾ അതിൻ്റെ ഒക്കെ അതിനോടൊക്കെ തുലനം ചെയ്യുമ്പോൾ രണ്ട് കാര്യത്തിലും നമ്മൾ പറയുന്നു. ഒന്ന്, അവരുടെയൊക്കെ മുന്നിൽ നമ്മളാരുമല്ല, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, അവരുടെ കാൽക്കീഴിൽ ചവിട്ടി മതിക്കപ്പെടുന്ന കോടാനുകോടി മണൽത്തരികളിൽ ഒരൊറ്റ മണൽത്തരി, കോടാനുകോടി വർഷം അറബിക്കടലിന്റെ ഗാഥതയിൽ ആ മണൽത്തരി എടുത്തിട്ടാൽ അതിന്റെ പേരിൽ അറബിക്കടലിലെ ആ വലിയ ജലാശയത്തിന്, ആ വലിയ ജല, ആ വലിയ അറബിക്കടലിലെ വെള്ളത്തിന്, ആ വലിയ കടലിലെ ജലത്തിന് എന്തുമാത്രം വർക്കത്ത് ഐശ്വര്യം, അനുഗ്രഹം, പോരിശ, പെരുമ ഉണ്ടാകുമോ? ആ ജലാശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കടലിൽ നിന്ന് ഒരു സൂര്യത്തുമ്പിൽ മുക്കിയെടുക്കുന്ന വെള്ളം പുറത്തെടുത്തു വെച്ചാൽ ആ വെള്ളത്തിന് എന്ത് മഹത്വം ഉണ്ടാകുമോ, അത്രയും മഹത്വം പോലും എനിക്ക് നിങ്ങൾക്കുമില്ല. അങ്ങനെ അവരോട് തുല്യം ചെയ്യുമ്പോൾ നമ്മൾ അത്ര പുറകിലാണ്. വിശ്വാസത്തിന്റെ, ഈമാന്റെ, തഖ്വയുടെ, ഇബാദത്തിന്റെ ഒക്കെ കാര്യം. പിന്നെ രണ്ടാമത്, അവരൊക്കെ നേരിട്ട പരീക്ഷണങ്ങളോട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങളൊക്കെ വളരെ ചെറിയ പരീക്ഷണങ്ങളാണ്. ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. അവര് തടി പോലെയുള്ള വൻ വൻ പരീക്ഷണങ്ങൾ അവർ നേരിട്ടു, അവരുടെ ഈമാന്റെ ശക്തി അനുസരിച്ച് അവർ നേരിട്ടു. പക്ഷേ അവർ നേരിട്ട പരീക്ഷണത്തിന് തുല്യമായ ഒരു പരീക്ഷണം വന്നാൽ ഞാനും നിങ്ങളുമൊക്കെ തളർന്ന് തകർന്ന് തരിപ്പണമായി പോകും. അപ്പൊ അല്ലാഹുത്താല നമ്മുടെ അവസ്ഥയ്ക്കുള്ള പരീക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ശരീരത്തിനും അല്ലാഹുത്താല ആ ശരീരത്തിന് എന്ത് താങ്ങാൻ പറ്റുമോ, ഒരു ആത്മാവിന് എന്ത് താങ്ങാൻ പറ്റുമോ അതിലപ്പുറം കൊടുക്കൂല, താങ്ങാൻ പറ്റുന്നതേ കൊടുക്കുള്ളൂ.
എനിക്ക് വരുന്ന പരീക്ഷണം ഈ നിലയിലൊക്കെയാണ്. നിങ്ങൾക്കും പരീക്ഷണങ്ങളില്ലേ? ഏരി കിടക്കുന്ന മാത്രമാണോ പരീക്ഷണം? നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നവരല്ലേ? രോഗം കൊണ്ടുള്ള പരീക്ഷണം, പട്ടിണി കൊണ്ടുള്ള പരീക്ഷണം, കടം കൊണ്ടുള്ള പരീക്ഷണം, കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാത്തത് കൊണ്ടുള്ള പരീക്ഷണം, എന്തൊക്കെ പരീക്ഷണങ്ങളാവാറുണ്ട്, എന്തൊക്കെ പരീക്ഷണങ്ങൾ. ഇന്ന് നമ്മുടെ മരണപ്പെട്ടുപോയ വാണാവള്ളി അബ്ദുല്ലാം സ്ലാരുടെ മകൻ ഹാമിദ് മുമ്പ് ഇവിടെ അടുത്ത് പല സദസ്സുകളിലും അയാളുടെ മകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുള്ളത്. 8-9 വയസ്സാകുന്ന മകള്, സുന്ദരിയായ മോള് ഇവിടെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ടുള്ളത്. ആ മോളെ കണ്ടാൽ ഒരു രോഗമുണ്ടെന്ന് തോന്നില്ല. ലക്ഷങ്ങളല്ല, കോടികളാ ചെലവാക്കിയിരിക്കുന്ന കുഞ്ഞിന്റെ അസുഖം. ഫോണടിക്കുമ്പോഴത്തേക്ക് എല്ലാരും തിരിഞ്ഞു പോകുമ്പോ കർണാടക പോലീസാണ്. കർണാടക പോലീസ് ഫോൺ അടിച്ചിട്ട് വരുവാണെന്നേ. ഫോണടിക്കുമ്പോഴേ തിരിഞ്ഞു പോകേണ്ട കാര്യമില്ല. അവര് വരുവാണെങ്കിൽ ഫോൺ അടിക്കാതെ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇരിക്കുമ്പോ അവര് കയറി ഇങ്ങോട്ട് ഫോൺ അടിച്ചോണ്ട് വരും. അപ്പോ ആ സഹോദരൻ കോടികളാ ചെലവാക്കി ആ മോക്ക് സമ്പാദ്യത്തിന്റെ സർവ്വതും ചെലവാക്കി അങ്ങനെ ചികിത്സിക്കും. ലോകത്തൊരു ഹോസ്പിറ്റലിനും കഴിയുന്നില്ല ആ പുണ്യമുള്ള രോഗം മാറ്റാൻ, അല്ലെങ്കിൽ ആ രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്താന്ന് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റുന്നില്ല. ലോകത്തൊരു ആശുപത്രിക്കും കഴിയുന്നില്ല. അയാൾ അമേരിക്ക, സിംഗപ്പൂര്, സർവ്വ സ്ഥലത്തും കൊണ്ടുപോയി സർവ്വ സമ്പാദ്യം ചെലവഴിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് റമലാനോട് അടുപ്പിച്ച് ഇവിടെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മുടെ പല വാദസദസ്സിലും വന്നു. ഒരിടത്ത് ആ മോളെ ഇവിടെ അൻവാർശേരിയിലെ സ്വലാത്തിന് ആ മോളെ കൊണ്ടുവന്നു. ആർക്കും കഴിയുന്നില്ല കണ്ടുപിടിക്കാൻ. പക്ഷെ ഇടയ്ക്ക് ആ മോൾക്ക് ഫിക്സ് പോലൊരു അസുഖം വന്നാൽ രണ്ട് പ്രശ്നമാണ്. ഒന്ന്, ആ കുഞ്ഞിനതിന്റെ മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ കഴിയില്ല. അതിന്റെ മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ ആ പെണ്ണു മോക്ക് പറ്റുന്നില്ല. പക്ഷെ അവളെ കണ്ടാൽ ആർക്കും അങ്ങനെ തോന്നില്ല. കണ്ടാലങ്ങനെ തോന്നില്ല. പക്ഷെ ഉപ്പാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും അവൾക്ക് പറ്റുന്നില്ല. മറ്റൊന്ന്, ഇന്നും പറഞ്ഞ് കണ്ണുനീരോടെ പറഞ്ഞ കാര്യം, ഫിക്സ് വന്നാൽ ഫിക്സ് പോലൊരു അസുഖം ഫിക്സ് എന്നതിന് പറയാൻ പറ്റില്ല. ആ രോഗം വന്നാൽ 2-3 മണിക്കൂറേക്ക് ആ മോള് വേറെ ഏതോ ഒരു ലോകത്താണ്. ആ സമയത്ത് കണ്ണിന്റെ താഴ്ഭാഗത്തെല്ലാം വെളുവെളുത്ത മുഖത്ത് കണ്ണിന്റെ താഴ്ഭാഗത്ത് രക്തം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ പുള്ളികൾ ഉണ്ടാവും. ഈ ഓരോ പുള്ളിയും മാറുമ്പോഴെല്ലാം അവൾ അസ്വസ്ഥത ഇങ്ങനെ അനുഭവിക്കുക. ഈ സർവ പുള്ളികളും മുഖത്തു നിന്ന് മാറുന്നത് വരെ അസുഖം, അസ്വസ്ഥതയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ കാമായി. മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ പറ്റില്ല. അടുത്ത് ആർക്കും അറിയില്ല. ഇത് അറിയാതാണ് ഈ ഓട്ടം ചോട്ടം ഒക്കെ നടത്തുന്നത്. പക്ഷെ വാപ്പ വിളിച്ചാൽ അപ്പായും, ഒരു പരിചയമില്ലാത്ത ഒരാൾ വിളിച്ചാൽ ആ ആളിനെയും ഒക്കെ ഒരുപോലെയാണ് നമ്മൾ കാണുന്നത്. ആ സഹോദരന്റെ പ്രിയപ്പെട്ട അനുജൻ കല്യാണം കഴിഞ്ഞ 30-ാമത്തെ ദിവസം ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോൾ ആക്സിഡന്റിൽ അനുജൻ മരിച്ചു. ഭാര്യ വളരെ ആ പെൺകുട്ടിയുടെ കാര്യം എന്ന് പറയുന്നു. ആ കുട്ടിയുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകമായ അവസ്ഥയിലെത്തി ഈ ഭാഗത്തു നിന്നുമുള്ള മാംസങ്ങൾ മൊത്തം, അതിന് സംഭവിച്ച അപകടത്തിന്റെ ആ ഭീകരതയിൽ ആ മാംസങ്ങൾ മൊത്തം, മാംസം മൊത്തം ശരീരത്തു നിന്ന് പോയി. എന്നിട്ടും ജീവനവശേഷിക്കുന്നു. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മനുഷ്യനൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ കൊച്ചു ഭ്രാന്ത് വിളിച്ചതുപോലെ അലറി വിളിക്കും. ആ അവസ്ഥയിൽ ഇപ്പോഴും ലക്ഷങ്ങൾ ചെലവാക്കി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ശിഫ കൊടുക്കുമാറാണ്. അല്ലാഹു ആ അപകടത്തിൽ മരിച്ച ആ സഹോദരന്റെ ഭാര്യയ്ക്ക് അല്ലാഹു അസുഖം ശിഫയാക്കി കൊടുക്കട്ടെ. ആ പൊന്നുമോൾക്കും അല്ലാഹു അസുഖം ശിഫയാക്കി കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളല്ലേ. എത്രയെത്ര പരീക്ഷണങ്ങളാ ഇങ്ങനെ ഓരോരുത്തരും അനുഭവിക്കുന്ന എത്രയെത്ര പരീക്ഷണങ്ങളാ, എത്രയെത്ര ബുദ്ധിമുട്ടുകളാ. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, കഷ്ടപ്പാട്, വിഷമം, രോഗം, പലിശയില് കിടന്ന് കെട്ടിമറിയല്, ഇങ്ങനെ മനുഷ്യരിങ്ങനെ വിവിധ തരത്തിൽ ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു ഓരോരുത്തർക്കും ഓരോ നിലയിലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കും. എനിക്ക് തന്ന പരീക്ഷണം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് തരുന്ന പരീക്ഷണം വേറൊരു രീതിയിലാണ്. ചിലപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും അള്ളാഹു തആല എനിക്ക് ഷുഗർ 400-ന് മേലെ, 500-ന് മേലെ എപ്പൊ നോക്കിയാലും ഒരുപാട് വേറെ അസുഖങ്ങളുണ്ട്. ഇന്നലെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു കൈ ഗുളികയാണ് ഇപ്പോഴും എടുത്ത് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഒരുപാട് ഗുളികകൾ, 100-കണക്കിന് രൂപയുടെ ഗുളികകളൊക്കെ ആ ദിവസവും കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും അള്ളാഹു തആല എന്നെ ഇങ്ങനെ ഈ വീൽ ചെയറിൽ ഇങ്ങനെ ഓടിച്ചോണ്ടേയിരിക്കുന്നു. ഈ വീൽ ചെയറിൽ ഇങ്ങനെ അള്ളാഹു തആല എന്നെ ഓടിച്ചോണ്ടേയിരിക്കുന്നു. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പുറംവേദനയുണ്ട്, പിടൽ വേദനയുണ്ട്, അസ്വസ്ഥതയുണ്ട്, ഇടത് കാലിന് നീരുണ്ട്, വലത് കാലില്ലാത്ത പ്രശ്നമുണ്ട്, ഇതൊക്കെ ഉണ്ട്, ഒരുപാട് അസുഖങ്ങളുണ്ട്. പക്ഷെ ഈ അസുഖങ്ങളൊക്കെ ഉള്ളപ്പോഴും അള്ളാഹു തആല ആ അസുഖങ്ങളുടെ വിഷമങ്ങളൊന്നും എന്നെ കൂടുതൽ
കൂടുതൽ അസ്വസ്ഥമാക്കാത്ത അവസ്ഥയിൽ എന്നെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ചലിപ്പിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ ഞാൻ കർണാടകത്തിലും കോയമ്പത്തൂരും ഒക്കെ ഇങ്ങനെ വേണം വന്നുകൊണ്ടിരിക്കും. മറ്റു ചിലർക്കോ അവർക്ക് കർണാടകത്തിലൊരു പ്രശ്നമില്ല, കോയമ്പത്തൂരൊരു പ്രശ്നമില്ല, കേരളത്തിലൊരു പ്രശ്നമില്ല, പക്ഷെ എഴുന്നേറ്റ് എടുക്കാൻ പറ്റുന്നില്ല. സ്വത്തിനൊരു കുറവില്ല, സമ്പാദ്യത്തിനൊരു കുറവുമില്ല, മക്കൾക്കൊരു കുറവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നൊരു അരമണിക്കൂറൊന്നിരിക്കാൻ, അരമണിക്കൂറൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാത്ത കഠിനമായ രോഗങ്ങൾ കൊണ്ട് അസ്വസ്ഥരായി കൊണ്ടിരിക്കുന്നവർ ഇല്ലേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ? ഇല്ലേ നമുക്കറിയുന്നവരില്ലേ നമ്മുടെ കൂടെ ഉള്ളവരില്ലേ? കഠിനമായ രോഗം കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുന്നു. രോഗങ്ങളൊക്കെ ഉള്ളപ്പോഴും ആ രോഗത്തിന്റെ അസ്വസ്ഥതകൾ അല്ലാഹു താല ഒന്ന് ശമിപ്പിച്ചുകൊണ്ട് മറ്റു പരീക്ഷണങ്ങൾ കൊണ്ട് എന്നെ പരീക്ഷിക്കുന്നു. സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ അല്ലാഹു കൊടുത്തിട്ടുള്ള വലിയ വലിയ കൊട്ടാരങ്ങളും വീടുകളും ഒക്കെ നൽകിയിട്ടുള്ള പലരും അതൊക്കെ ഉള്ളപ്പോ തന്നെ മനസ്സിന് സ്വസ്ഥതയില്ലാതെ വിഷമിച്ചുകൊണ്ടേയിരിക്കുന്നു, മനസ്സിന് സമാധാനമില്ലാതെ വിഷമിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിന്റെ പരീക്ഷണം ഇത് ഏത് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു തരുന്നതാണ് എന്ന ബോധ്യത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്, ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇവിടുത്തെ ഓരോ ജുമായിലും ഈ പ്രശ്നത്തിന് ശേഷം മൂന്ന് ജുമായിൽ ഞാൻ സംസാരിച്ചു. എന്താ ശരിയില്, ഈ മൂന്ന് ജുമായിക്ക് ഞാൻ പറഞ്ഞ കാര്യമാണ് മഹാനായ സഫൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസിക്ക് പരീക്ഷണം വന്നാൽ മൂന്ന് നിലയില. ഒന്ന്, പരീക്ഷണം വരുമ്പോ, കഠിനമായ പരീക്ഷണങ്ങളും വിഷമവും വരുമ്പോ അള്ളാഹു തആല ഈ പരീക്ഷണത്തിൽ എന്നെ തന്നെ തെരഞ്ഞെടുത്തല്ലോ, എന്റെ പടച്ചവൻ എന്നെ തന്നെ തെരഞ്ഞെടുത്തല്ലോ, എന്റെ പടച്ചവൻ എന്നോടുള്ള കാരുണ്യം കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്, അതുകൊണ്ട് എന്റെ റബ്ബ് തന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. ആ അവസ്ഥയുള്ളവരുടെ ഒക്കെ ഉദാഹരണങ്ങൾ കോഴിക്കോട് ഒരുപടും ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു സഹോദരന്റെ ജീവിതാനുഭവം വരെ ഞാൻ വേദികളിലും പള്ളിയിലും ഒക്കെ ഒരുപാട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അള്ളാഹു എന്നെ തന്നെ തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ സന്തോഷവാൻ ഈ വലിയ പരീക്ഷണത്തിന് എന്റെ പടച്ചവൻ എന്നെ തന്നെ തെരഞ്ഞെടുത്തല്ലോ, അവൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥ ഇതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് അൻവാർ ശരീരായതുകൊണ്ട് പറഞ്ഞു ഉറക്ക ചെല്ലാമെന്ന് വിചാരിക്കണ്ട, ഇവിടാണ് ഏറ്റവും ഉറക്ക ചെല്ലേണ്ടത്. കാരണം ഇവിടുന്നാണ് ഈ ഉറക്ക ചെല്ലിക്കൽ നമ്മൾ ആരംഭിച്ചത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഇരിക്കുന്ന ഈ സദസ്സിന് ഒറ്റ അവസ്ഥയിലായില്ല. ഒരു നല്ല സലാത്തില്ല, ഉറക്കെ ഒരു സലാത്തില്ല, അതിന് വലിയ ശക്തിയുണ്ട്. അൽഹംദുലില്ല മുഹമ്മദ് മുസ്തഫ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരീക്ഷണങ്ങൾ സത്യവിശ്വാസികൾക്ക് മൂന്ന് നിലയിലാണ് വരുന്നത്. മൂന്ന് നിലയിലാണ് സത്യവിശ്വാസികൾ മനുഷ്യരതിനെ സമീപിക്കുന്നത്. മൂന്ന് രീതിയിലാണ് അവരിൻ്റെ അത് പ്രതിഫലിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ റബ്ബനെ തന്നെ പരീക്ഷണത്തിന് തെരഞ്ഞെടുത്തല്ലോ, അൽഹംദുലില്ലാഹ് ഞാനതിൽ സന്തോഷിക്കുന്നു. രണ്ട്, എന്തായാലും ഈ പറഞ്ഞ കുടുംബത്തിൽ പെടാനും വേണ്ടിയുള്ള അവസ്ഥ അല്ലാഹു തന്നിട്ടില്ല, അല്ലാഹു അങ്ങനെ തെരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ എന്താ, പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്തായാലും പടച്ചോ നിന്ന പരീക്ഷണമാ, ഞാനിത് അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. ഈ പരീക്ഷണത്തിന്റെ പേരിൽ എന്റെ മനസ്സങ്ങോട്ട് വിഷമിച്ച് ദുഃഖിച്ച് ഞാനാകെ പേടിച്ചു പോയാൽ ആ ദുഃഖവും പേടിയും വിഷമവും ഞാൻ അനുഭവിക്കണം, ഒപ്പം ഈ പരീക്ഷണവും ഞാൻ അനുഭവിക്കണം. അതുകൊണ്ട് ദുഃഖിക്കുന്നില്ല ഞാൻ, പ്രതിഷേധിക്കുന്നില്ല ഞാൻ, എന്തിനാ പടച്ചോൻ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. റബ്ബ് തന്നതാണ്, എന്റെ റബ്ബ് തന്നത് ഞാൻ സ്വീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല, ഞാനത് സ്വീകരിക്കുകയാണ് എന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നവർക്ക് ആദ്യം പറഞ്ഞവരെ പറ്റി പറഞ്ഞു, അവർക്ക് അല്ലാഹു തആല പരീക്ഷണങ്ങളെ അനുഗ്രഹമാക്കും, എന്നിട്ട് അവർക്ക് അല്ലാഹു തആല പരലോകത്ത് പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ കൂട്ടർ അല്ലാഹു തആല റസൂലുള്ള പറഞ്ഞു, പരീക്ഷണം വരുന്നത് എന്റെ റബ്ബ് തന്നതാണ്, ഞാൻ സ്വീകരിക്കുകയാ, വേറെ വഴിയില്ല, പടച്ചവനോട് പ്രതിഷേധിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല. അങ്ങനെ പരീക്ഷണത്തെ കാണാൻ കഴിയുന്ന രണ്ടാമത്തെ വിഭാഗം, അതിന്റെ പേരിൽ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകാത്തവർ, മനസ്സ് സമാധാനത്തോടെ ആ പരീക്ഷണത്തെ നേരിടാൻ കഴിയുന്നവർ, അങ്ങനെ ആകുന്ന വിഭാഗം ആ രണ്ടാമത്തെ വിഭാഗത്തിന് ആ പരീക്ഷണം കാരണം അല്ലാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നതാണ്, ആ പരീക്ഷണം അവന്റെ പാപമോചനത്തിന് കാരണമാകുന്നതാണ്. ആ വിഭാഗത്തിലെങ്കിലും വിനീതനായ മോദിനി പെടണ്ടേ? ആ വിഭാഗത്തിലെങ്കിലും എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ പെടണ്ടേ? പരീക്ഷണങ്ങൾ അങ്ങ് വരുമ്പോഴേക്ക് നമ്മൾ മനസ്സ്
വിട്ട് നിയന്ത്രണം വിട്ട് മനസ്സിന്റെ സർവ നിയന്ത്രണങ്ങളും വിട്ട് മാനസികമായ ബുദ്ധിമുട്ടുകളിലേക്ക് അസ്വസ്ഥതകളിലേക്ക് പരിഭ്രാന്തിയിലേക്ക് അനിയന്ത്രിതമായ അവസ്ഥയിലേക്ക് എത്തിപ്പോകാൻ പാടില്ല. റബ്ബ് തമ്മതാണ് ഞാൻ സ്വീകരിക്കുന്നു, വേറെ വഴിയില്ല. ഇങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് കാരണമാകും. സർവാധിനാഥനായ തമ്പുരാനെ ആ പാപത്തിനെങ്കിലും ഞങ്ങളെ നീപ്പെടുത്തണമെന്നാഥാ, ഞങ്ങളുടെ പാപമോചനത്തിന് ഞങ്ങളുടെ പരീക്ഷണങ്ങളെ കാരണമാക്കണം തമ്പുരാനെ. മൂന്നാമത്തെ വിഭാഗം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം പരീക്ഷണങ്ങൾ അവന് ദുനിയാവിലും അവാബാണ്, ആഖിറത്തിലും അവാബാണ്. പരീക്ഷണം കാരണം ദുനിയാവിലവൻ എന്റെ റബ്ബ് എന്തിനിങ്ങനെ ചെയ്തു, എന്റെ പടച്ചവൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഞാൻ എന്ത് ചെയ്തിട്ടാ എനിക്കിങ്ങനെ വരുന്നത്, എനിക്ക് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന എന്താ, എന്നെ തന്നെ പടച്ചവൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഒരു കാലനിക്ക് പോയില്ലേ, എന്നിട്ട് പടച്ചവനെ നിർത്തിക്കൂടെ, പിന്നെ പൊട്ടുവല്ലം എന്നെ കോയമ്പത്തൂരിട്ടില്ലേ, എന്നാരെങ്കിലും പടച്ചവനെ നിർത്തിക്കൂടെ, എന്തിനാ പടച്ചവൻ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത്. ഇങ്ങനെ പടച്ചവനോട് പരിഭവമാകുന്ന പടച്ചവനോട് അല്ലാഹുവേ നീ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് പടച്ചവനോട് അസ്വസ്ഥമാകുന്ന എനിക്കിങ്ങനെ വന്നുപോയല്ലോ എന്നോർത്തിട്ട് സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടാകുന്ന റബ്ബിന്റെ വിധിയിൽ സമാധാനിക്കാൻ പറ്റാത്ത റബ്ബിന്റെ വിധിയിൽ അസ്വസ്ഥമാകുന്ന അവസ്ഥ, അങ്ങനെ പരീക്ഷണത്തെ കാണുന്നവന് ദുനിയാവിലും ആ പരീക്ഷണം അവാബാണ്, ആഖിറത്തിലും അവാബാണ്. മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ആ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മൾ പെട്ടുപോകരുത്. കാത്തുരക്ഷിക്കട്ടെ. ഒന്നിന്റെ പേരിലും പെട്ടുപോകരുത്. കോയമ്പത്തൂർ ബാംഗ്ലൂരിന്റെ കേസ് ഒന്നിന്റെ പേര് മാത്രമല്ല, ഇതിലിപ്പോ പശു പെട്ടെന്ന് രാവിലെ നോക്കിയപ്പോ ചത്ത് കിടക്കുന്നുണ്ടാവും. രാവിലെ നോക്കുമ്പോഴത്തേക്ക് മോന് ഭയങ്കര പനി, ഇന്നലെ അങ്ങോട്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചികിത്സ കഴിഞ്ഞ് കൊണ്ടുവന്ന് ഒരു വിധം ഒന്ന് ശരിയായി, 12,000-5,000 രൂപ ബില്ലടച്ച് കൊണ്ടുവന്ന് കടം വാങ്ങി ബില്ലടച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോ പിറ്റേ ദിവസം നോക്കുമ്പോ വേറൊരു അസുഖം തുടങ്ങിയിരിക്കുന്നു. എന്തിനാ എന്റെ പടച്ചോ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാ നമ്മൾ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചാൽ റബ്ബിലേക്കല്ലാതെ എങ്ങോട്ടും മടങ്ങാനില്ല, റബ്ബിലേക്കല്ലാതെ എങ്ങോട്ടും നമുക്ക് മടങ്ങാനില്ല, നമുക്ക് മടങ്ങാനുള്ള നമ്മുടെ പടച്ചവനിലേക്ക്. ഞാൻ കഴിഞ്ഞ ജുമാഅയിൽ പറഞ്ഞ ഒരു വലിയ മഹാനായ ഒരു വലിയ അല്ലാഹുവിനെ എപ്പോഴും ഇബാദത്തില്ലാതെ ഇബാദത്ത്, പാതിരാത്രികളിൽ ആദ്യം കൊടും തണുപ്പത്ത്, കൊടും ശൈത്യത്തില് തണുത്ത ഐസ് കട്ട പോലുള്ള വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് ഒന്നു ചെയ്തിട്ട് ഇങ്ങനെ നിസ്കരിക്കുക. ഒരു ദിവസം കൊടും തണുപ്പിൽ കടുത്ത വെള്ളം, തണുത്ത വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഒന്നുമെടുത്ത് വിറച്ച് വിറച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞ് സലാം വിട്ടിട്ട് ഇങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ശരീരം എന്തിനാ ഈ തണുപ്പ് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഈ തണുത്ത വെള്ളം ഇങ്ങനെ ഉപയോഗിച്ച് നീ ബുദ്ധിമുട്ടുന്നത്, എന്തിനാണ് ഈ പാതിരാത്രികൾ നഷ്ടപ്പെടുത്തുന്നത്, നീ ചെയ്യുന്ന ഒരു ഇബാദത്തും സ്വീകരിക്കുന്നില്ല, ഒരു അമലും സ്വീകരിക്കുന്നില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ നഷ്ടപ്പെടുന്നു. ഇവരൊന്നും കേട്ടതുപോലെ നടിച്ചില്ല, ദുആ ചെയ്തു. പിറ്റേ ദിവസവും പാതിരാത്രിയിലും തുറന്ന പ്രദേശത്തേക്ക് വന്ന് തണുത്ത വെള്ളം കൊണ്ടുവന്ന് ഒതു എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ നമസ്കാരം 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 സലാം വീട്ടി കഴിഞ്ഞപ്പോ വീണ്ടും അശരീരി കേൾക്കുന്നു, എന്തിനാ ഈ കഷ്ടപ്പാട്, ഈ പാതിരാത്രി മൊത്തം ഇങ്ങനെ ഈ തണുപ്പ് കൊള്ളുന്നത് എന്തിനാ, എന്തിനാ ഈ തണുത്ത വെള്ളം കൊണ്ട് ശരീരം ഇങ്ങനെ ഐസ് പോലെ തണുത്ത ഈ വെള്ളം കൊണ്ട് എന്തിനാ വിറപ്പിക്കുന്നത്, എന്ത് ബുദ്ധിമുട്ടിയിട്ട് എന്താ കാര്യം, ഒരു കാര്യവും സ്വീകരിക്കുന്നില്ല, ഒരു ഇബാദത്തും സ്വീകരിക്കുന്നില്ല, ഒരു അമലും സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് എന്തിനാ ഈ ബുദ്ധിമുട്ടുന്നത്, അതൊന്നും മിണ്ടില്ല. കാര്യമായ അപ്പനോട് ദുആ ചെയ്തിട്ട് വീണ്ടും പോയി. അതാ മൂന്നാമത്തെ ദിവസവും ഇങ്ങനെ വന്നിട്ട് ഒലു ചെയ്തിട്ട് നമസ്കരിച്ചിട്ട് വീണ്ടും ദുആയിക്കിരിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസവും ഈ അശരീരി വരുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞിട്ട് ചോദിക്കുക, എന്റെ റബ്ബ് സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ റബ്ബ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കാം, അതിനുള്ള അവകാശം അവനുണ്ട്, ഞാൻ എന്ത് ചെയ്താലും എന്റെ റബ്ബിനെ സ്വീകരിക്കാതിരിക്കാം, പക്ഷേ ഞാൻ എന്റെ റബ്ബിലേക്കല്ലാതെ വേറെ ആരിലേക്കാ മടങ്ങാനുള്ളത്, എനിക്ക് എന്റെ റബ്ബിന് വേണ്ടിയല്ലാതെ ആർക്ക് വേണ്ടിയാ ഇബാദത്ത് ചെയ്യാനുള്ളത്, എന്റെ റബ്ബിന് വേണ്ടിയല്ലാതെ ആർക്ക് വേണ്ടിയാ ഉറക്കമൊഴിയാനുള്ളത്, ആർക്ക് വേണ്ടിയാ ഞാൻ അമൽ ചെയ്യാനുള്ളത്, എന്റെ പടച്ചോന് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും, അവൻ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. അതിസുന്ദരമായ ശബ്ദത്തിന് അശരീരി ഇതുവരെ സംഭവിച്ച സർവാപാകതകളും മാപ്പാക്കി ഇന്ന് വരെ ചെയ്ത സർവ അമലുകളും കബൂലാക്കിയിരിക്കുന്നു. ആ മനസ്സാണ്, ആ
ആ മനസ്സാണ്. എന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ റബ്ബിലേക്കല്ലാതെ വേറെ അങ്ങോട്ടും മുടങ്ങാനില്ല. ഉണ്ടോ? എന്റെ പടച്ചവനിലേക്കല്ലാതെ എനിക്ക് അങ്ങോട്ടും മുടങ്ങാനില്ല. എന്റെ റബ്ബിലേക്കാണ് എനിക്ക് മുടങ്ങാൻ. ആ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഏറ്റവും അള്ളാഹുവിന് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ ഞാൻ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതാ, മറ്റേ പലരും പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതാ, രണ്ടേ രണ്ട് തുള്ളികൾ. ഏതാ? ഒരു തുള്ളി അസത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ, അനീതിക്കെതിരെ, ധിക്കാരത്തിനെതിരെ പടപൊരുതുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ പടപൊരുതുന്നതിന്റെ പേരിൽ, ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കുന്നതിന്റെ പേരിൽ, അസത്യത്തിനെതിരെ ശബ്ദിക്കുന്നതിന്റെ പേരിൽ, അനീതിക്കെതിരെ ശബ്ദിക്കുന്നതിന്റെ പേരിൽ, ഭരണകൂട ഭീകരതയുടെയോ വേലാള വർഗത്തിന്റെയോ സാമ്രാജ്യത്വ ശക്തികളുടെയോ വാളിനരയായി അവരുടെ വ്യക്തികളായി അവരുടെ കത്തിക്കരയായി ഒപ്പിക്കപ്പെടുന്ന രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തത്തുള്ളി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളികളിൽ ആദ്യത്തെ തുള്ളി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ, രക്തസാക്ഷിയായപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് തെറിക്കുന്ന രക്തത്തുള്ളിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളി. അള്ളാഹുവിന് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളി. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല മക്കളെ, അങ്ങനൊന്നും കരുതണ്ട, നഷ്ടമൊന്നുമില്ല. അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുകൊണ്ടാ ഫലസ്തീന്റെ തെരുവോരങ്ങളിൽ പടഞ്ഞു മരിക്കാൻ പ്രലോഭന മക്കൾ തയ്യാറാകുന്നത്. അതുകൊണ്ടാ അപ്പുറത്തു നിന്ന് സ്കഡ് മിസൈലുകളുമായിട്ടും മറ്റ് അത്യന്താധുനിക മിസൈലുകളുമായും സമീപിക്കുന്നവരുടെ മുന്നിൽ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കൊച്ചു കൊച്ചു കൽച്ചീലുകൾ കൊണ്ട്, കരിങ്കൽ കഷണങ്ങൾ കൊണ്ട് പോരാടിക്കാൻ ഫലസ്തീന്റെ പതിനായിരക്കണക്കിന് പ്രലോഭന മക്കൾ തയ്യാറാകുന്നു. അതുകൊണ്ടാ രക്തസാക്ഷിത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നത്, പാൽ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നത്. ആ രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നിർമ്മിക്കുന്ന രക്തത്തുള്ളിക്ക് അള്ളാഹു ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആദ്യത്തെ തുള്ളിയാണ്. രണ്ടാമത്തെ തുള്ളി ഏതാ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നില് പടച്ച തമ്പുരാന്റെ മുന്നില് ദുആ ചെയ്യുമ്പോൾ, തന്റെ വിഷമങ്ങൾ തറയുമ്പോൾ, തന്റെ അപലാദികൾ തറയുമ്പോൾ, താൻ ചെയ്ത കുറ്റങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, തന്നീ നിന്ന് വന്നുപോയ അപാദുകളെ പറ്റി ഓർക്കുമ്പോൾ, നിറഞ്ഞൊഴുകുന്ന കണ്ണിൽ നിന്ന്, നിറഞ്ഞു വരുന്ന കണ്ണിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കണ്ണീർ തുള്ളി അള്ളാഹു ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ തുള്ളി അതാണ്. എന്റെയും നിങ്ങളുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്ന കണ്ണീർ തുള്ളി ദീപായ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോവുക, പടച്ചവനോട് ചോദിക്കുക, പടച്ചവനോട് പറയുക, പടച്ചവന്റെ മുന്നിൽ കരയുക, പടച്ചവനോട് വിഷയങ്ങളും ഒത്തു ഏൽപ്പിക്കുക. നമ്മുടെ ഒരവസ്ഥയും അറിയാത്തവനല്ല പടച്ചവൻ, ആ പടച്ചവനോട് ദുആ ചെയ്ത് അവന്റെ ഇരിക്കുക. ഇതാണ് സത്യവിശ്വാസിയുടെ ഭാഗം. അത് നമ്മൾ ചെയ്യേണ്ടേ, നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നിങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നോ എന്നുള്ളത് നമ്മൾ നോക്കണം. ദുആ അത് വലിയ ആയുധം തന്നെ, അത് പ്രതിഫലാർഹല. ചിലപ്പോ ദുആ ചെയ്യുന്നത്, ചിലപ്പോ നമ്മൾ എല്ലാരും ദുആ ചെയ്ത്, എല്ലാരും ദുആ ചെയ്ത്, എല്ലാരും ദുആ ചെയ്ത്, എല്ലാവരും എന്റെ അടുക്കൽ വരുമ്പോൾ പറഞ്ഞ് ഉസ്താദയെ വിഷമിക്കേണ്ട, ഒരുപാട് പേര് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നോമ്പ് കുറിച്ച് ദുആ ചെയ്യുന്നുണ്ട്, ഉസ്താദിന് നാളെ ജാമ്യം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പതിനായിരങ്ങളുടെ ദുആയ ഹറമിൽ നിന്നുകൊണ്ട്, ഹറമിൽ നിന്നുകൊണ്ട്, കൗബാലയത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട്, പരിശുദ്ധമായ ഹറമിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ വിളിക്കുക. പ്രലോഭന മക്കള്, ഉസ്താദേ 1000 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നിട്ട് ഉംറ ചെയ്തിട്ട് ഹറമിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് വിളിക്കുകയാണ്, ഉസ്താദിനെ നീ ഒന്ന് ഹറമിന്റെ അടുത്ത് നിന്നുകൊണ്ട് കേൾക്കുന്നില്ലേ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന ശബ്ദം മൊബൈൽ ഫോണിലൂടെ കേൾപ്പിച്ചു തരികയ, ഇവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്, വിഷമിക്കണ്ട. മറ്റു ചെറുപ്പക്കാരോടുകയാ, വിനീതനായ മതത്തിലേക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അള്ളാന്റെ ദീനിന്റെ പേരില്, ഹബീബായ നബിയുടെ പേരില് ഇഷ്ടപ്പെടുന്ന പ്രലോഭന മക്കൾ പോവുകയാ, മദീനയിലേക്ക് പോവുകയാ, പച്ചക്കുപ്പയിലെടുത്തെത്തുകയാ, ബാബുസലാമിലൂടെ അകത്ത് കയറുകയാ, എന്നിട്ട് ഹബീബായ നബിയുടെ റൗളാ ശരീഫിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഇന്നലെ ഇബ്രാഹിമാ നമസ്കാരം കഴിഞ്ഞിട്ട് അകത്ത് കയറി, കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഖുതുബ കേൾക്കുകയാണ്, ഗംഭീരമായ ഖുതുബ കേൾക്കുന്നു, മസ്ജിദിന്റെ നബിയിലെ ഖുതുബ. ആ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റൗളയുടെ അടുത്തിരുന്നു കൊണ്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് പറയുന്നു, ഉസ്താദേ ഇജാബത്തുള്ള സമയമാ, ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാ, വിധി വരാനിന് ഏതാനും നിമിഷങ്ങളല്ലേ ഉള്ളു, റൗളയുടെ അടുത്ത് ഖുതുബ കേട്ടോണ്ടിരുന്നു ദുആ ചെയ്തുകൊണ്ടിരിക്കുക.
എന്റെ ഈ ദ്വാ ഒന്നും സ്വീകരിക്കാതെ തള്ളിയപ്പോ ഈ ദ്വാ ഒക്കെ നഷ്ടമായി നമ്മൾ കരുതുന്നുണ്ടോ? ഇല്ല, ചെയ്ത ഒരു ദ്വായും നഷ്ടമായിട്ടില്ല മക്കളെ, ഒരു ദ്വായും നഷ്ടമായിട്ടില്ല. അള്ളാഹുവിനറിയാം ഹൈറെവിടെയാണെന്ന്, അള്ളാഹുക്കറിയാം ഹൈറായ തീരുമാനം എപ്പോഴാണ് ഉണ്ടാകേണ്ടതെന്ന്. ആ പാച്ചവൻ അതങ്ങനെ വെച്ചിട്ടുണ്ട്, ഈ ദ്വാകളൊക്കെ അള്ള സ്വീകരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ദ്വായിക്കും പകരം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ദീർഘായുസായിരിക്കും, ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് പാപമോചനമായിരിക്കും. ദ്വാ നമ്മൾ ചെയ്യാതെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? അതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ് നടത്തേണ്ടത്? അത് നടത്തിയിട്ട് നമുക്ക് അനുകൂലമായി എങ്ങനെയാണ് നമ്മളിലേക്ക് തിരിച്ചു വിടേണ്ടത്? അതറിയുന്നത് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധാവായ അറിയാതെ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാ നമുക്ക് വരുത്തേണ്ടത്? അപ്പൊ അതുപോലെ വരുത്തും. അതുകൊണ്ട് ദുആ സ്വീകരിച്ചില്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട. നിങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി എന്തിനാ ദുആ ചെയ്യുന്നത്? എത്ര ചെയ്തിട്ടും ശേഷം സ്ഫോടനം കിട്ടിയില്ല, അപ്പൊ ഇനി ചെയ്തിട്ടുണ്ടാ കാര്യം എന്നൊന്നും ചിന്തിക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അതാണ് നമ്മുടെ കൂട്ടി. നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ദുആ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് നമുക്ക് ഫലിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. എപ്പോഴാണ് ആ ദുആ നമുക്ക് ഫലിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല, ഏത് വിധത്തിലാണ് ഫലിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആയിലും നിരാശ വരരുത്, ദുആയിലും നിരാശ വരരുത്. നിരാശ വന്നു പോയാൽ അത് കുഫറിന്റെ ലക്ഷണമാണ്. നിരാശ വരാനേ പാടില്ല. എന്താ പഠിച്ചു ഇങ്ങനെ ചെയ്യുന്നേ എന്ന് ചിന്തിക്കാൻ പാടില്ല. വിഷമമുള്ള ഒരുപാട് ആളുകളുണ്ട്, വേദനയുള്ള ആളുകളുണ്ട്. അല്ലാഹുത്താല ഇങ്ങനെ പരീക്ഷണങ്ങൾ കൊടുക്കുന്ന നിരവധി പേരുണ്ട്. വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളാ പഠിച്ചതും ഖുർആൻ കൊടുക്കുന്നത്. ഇന്നതേ ഇവിടെ ഇരിക്കുന്ന എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുൽ റസാഖ് എന്നാ പേരെന്നായ എന്റെ ഓർമ്മ, ഇവിടെ എത്തിയ മലപ്പുറംകാരനായ സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്. ആ സഹോദരനും ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഒരു കൂട്ടാളിയും കൂടി ചമ്മാട്ടങ്ങാടിയിലെ ഒരു നല്ല ടെക്സ്റ്റൈൽസ് തുടങ്ങി. വളരെ ഗംഭീരമായ നിലയിൽ ആ ടെക്സ്റ്റൈൽസ് നടന്നുകൊണ്ടിരുന്നു. നല്ല അനുഗ്രഹീതമായ അവസ്ഥ. പെട്ടെന്ന് പഠിച്ച തമ്പുരാൻ പരീക്ഷണം കൊടുക്കുകയാ. ആ കൂട്ടുകാരനായ സഹോദരൻ ക്യാൻസർ രോഗത്തിന് അടിമപ്പെടുകയാ. ക്യാൻസർ രോഗം പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ അങ്ങ് മരിക്കുകയാ. ആ സഹോദരന്റെ വീട്ടിൽ ഞാൻ പോയി ദുആ ചെയ്യാൻ. അവിടുത്തെ അന്തരീക്ഷം എന്നെ വല്ലാതെ വേദനിപ്പിച്ച അന്തരീക്ഷമാ. അങ്ങനെ ആ സഹോദരൻ അങ്ങ് മരിച്ചു. എന്നിട്ടോ ഇന്ന് ഞാൻ വന്നപ്പോ ചോദിക്കുന്നു, എന്തായി ആ ടെക്സ്റ്റൈൽസ് നന്നായി നടക്കുന്നോ? ഇല്ല ഉസ്താദ്, ആ ടെക്സ്റ്റൈൽസും അയാളുടെ മരണം പോലെ തന്നെ ആ ടെക്സ്റ്റൈൽസും നഷ്ടത്തിലാണ്, നഷ്ടത്തിലാണ്, നഷ്ടത്തിലേക്ക് കൂട്ടുകുത്തുകയാണ്, വിൽക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ണുനീരോടെ വേദനയോടെ നിറകണ്ണുകളോടെ പറയുകയാ, വേദനിക്കാൻ നമുക്ക് അർഹതയുണ്ട്, വിഷമിക്കാൻ അർഹതയുണ്ട്, പക്ഷേ നിരാശ വന്നുകൂടാ, റബ്ബ് ഇങ്ങനെ ചെയ്യുന്നോ എന്ന ചിന്ത വന്നുകൂടാ. കാരണം അള്ളാഹുവിന് അറിയാം എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നീ കണ്ടതെന്ന്. അറിയുന്നത് പടച്ചവനാണ്. ആ പടച്ചവന്റെ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടാവും. ആ റബ്ബിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യങ്ങൾ അള്ളാഹു സൂക്ഷിച്ചിട്ടുണ്ടാവും. അതൊരു പക്ഷേ ദുനിയാവിലെ നേട്ടമായി നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ഇതൊക്കെ നഷ്ടപ്പെട്ടാലും, ജീവൻ നഷ്ടപ്പെട്ടാലും, ഭാര്യ നഷ്ടപ്പെട്ടാലും, മക്കൾ നഷ്ടപ്പെട്ടാലും, സ്വത്ത് നഷ്ടപ്പെട്ടാലും, വീട് നഷ്ടപ്പെട്ടാലും, എല്ലാം നഷ്ടപ്പെട്ടാലും, മൂന്ന് നേരത്തെ ഭക്ഷണം രണ്ടു നേരമായി ചുരുങ്ങിയാലും, രണ്ടു നേരത്തെ ഭക്ഷണം ഒരു നേരമായി ചുരുങ്ങിയാലും, ഒരു നേരം പോലും ഭക്ഷണം കിട്ടാതായാലും, പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, വേദന കൊണ്ട്, കയറി കിടക്കാൻ കിടപ്പാടമില്ലാത്തത് കൊണ്ട്, ചെലവഴിക്കാൻ സമ്പാദ്യമില്ലാത്തത് കൊണ്ട് ഒക്കെ ഉള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നാലും, മക്കളെ, ഇന്നലെ ഞാൻ ഓടി ആയത്തുണ്ടല്ലോ, ഫമൻ സുഹസിഹത അനിന്നാർ വഉദുഖിലൽ ജന്ന ഫഖദ് ഫാസ്, നരകത്തിന്റെ ഭീകരതയിൽ നിന്നും അകറ്റപ്പെട്ടാൽ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്കൊന്ന് പ്രവേശിക്കപ്പെട്ടാൽ ഈ ലോകത്തെ ജീവിതകാലം മൊത്തം ഭരണകൂട ഭീകരത സൃഷ്ടിക്കുന്ന കാര്യവും വഴിക്കുള്ളിൽ കിടക്കേണ്ടി വന്നാലും, മക്കളെ, ശരീരത്തിന്റെ ഒരു കാലല്ല അവയവങ്ങളും വെട്ടിമുറിക്കപ്പെട്ടാലും, മക്കളെ.